السلام عليكم ورحمة الله. بسم الله الرحمن الرحيم، الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين، أما بعد، أعوذ بالله من الشيطان الرجيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. മുന്നിൽ നിന്നും പിന്നിൽ നിന്നുമായി രണ്ട് പ്രഗത്ഭ പ്രഭാഷണങ്ങൾ കഴിഞ്ഞു. പ്രസംഗത്തിന് പകരം ഞാനും നിങ്ങളുമെല്ലാം ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ, സംഘടനാ പ്രവർത്തകരെന്നുള്ള നിലക്ക് അങ്ങനെ പറഞ്ഞു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. റിയാദ് ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ ഖുർആൻ പഠന വിഷയത്തിൽ വളരെ മാതൃകാപരമായി നടത്തുന്ന പ്രവർത്തനങ്ങളാൽ എല്ലായിടത്തും ശ്രദ്ധേയമായ ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ ഖുർആൻ പറയുന്നൊരു കാര്യം ചോദിച്ചുകൊണ്ട് ഞാൻ തുടങ്ങാം. ഖുർആനിൽ ഒരുപാട് ജന്തുക്കളുടെ പേര് പറയുന്നുണ്ട്, മനുഷ്യനല്ലാത്ത. എന്നാൽ ഒരു ജീവിയുടെ പേര് പറയാതെ ആ ജീവിയുടെ സവിശേഷതകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഏറ്റവും അധികം ഖുർആൻ ഒരു ജീവിയുടെ സവിശേഷതകൾ മാത്രം, അതിൻ്റെ പ്രത്യേകതകൾ മാത്രം പറഞ്ഞ് ഒരു ജീവിയുണ്ട്. അതാണ് ആ ജീവി. കുതിര, സൂറത്തുൽ ആദിയാത്ത്. അപ്പം നിങ്ങൾ മോശമല്ലാന്ന് മനസ്സിലായി, പഠിക്കണ്ടപ്പോൾ. ഇപ്പോൾ കയ്യും പുസ്തകാനും പ്രസാഖ് സലാഹി എല്ലാം പഠിപ്പിക്കുക മാത്രമല്ല, നിങ്ങളെല്ലാം പഠിക്കണുണ്ടെന്നും ഇപ്പോൾ മനസ്സിലായി. സൂറത്തുൽ ആദിയാത്ത് ഖുർആനിലെ 100-ാമത്തെ അധ്യായം. വൽ ആദിയാത്തിൽ ദുബഹ എന്ന് തുടങ്ങുന്ന വചനങ്ങൾ നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്, മനസ്സിലാക്കുന്നത്. കുതിരൻ്റെ ഒരുപാട് സവിശേഷതകൾ പറയാണ്. പടക്കളത്തിൽ സ്വന്തം ജീവൻ തൃണവൽഗണിച്ചുകൊണ്ട് തൻ്റെ യജമാനൻ്റെ അഭിമാനത്തിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി തീപ്പിണറുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് കാറ്റായി മാറി പോരാട്ടത്തിൽ നിലനിൽക്കുന്ന ജീവിയാണ് സത്യം. എന്നിട്ട് പഠിച്ചവൻ പറയണത് എന്താണ്? ഇന്നൽ ഇൻസാൻ അലി റബ്ബിഹി ലകനൂത് വ ഇന്നഹു അലാ ദാലിക ലശഹീദ്. തീർച്ചയാണ് മനുഷ്യൻ അവൻ്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണ്. അതിനെന്താ തെളിവ്? ഓൻ തന്നെയാണ് അതിൻ്റെ തെളിവ്. ഞാൻ നാടൻ വർത്തമാനം പറയണം. മനുഷ്യൻ അവൻ്റെ രക്ഷിതാവിനോട്, അവൻ്റെ റബ്ബിനോട് നന്ദി കെട്ടവനാണ്. അതിന് തെളിവ് അവൻ തന്നെ. ആ മനുഷ്യൻ ഇന്നൽ ഇൻസാൻ എന്ന് പറഞ്ഞതിൽ ഞാനും നിങ്ങളുമെല്ലാം ഉൾപ്പെടുന്നു. നമ്മൾ എത്രത്തോളം നന്ദിയുള്ളവരാണ് എന്ന് ഞാനും നിങ്ങളും വളരെ ആത്മാർത്ഥമായി ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് ചോദിക്കുക. അത് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്.
കാരണം കുതിര കുതിരയെ ചൂണ്ടിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ പടക്കളത്തിൽ വെച്ച് കുതിര നടത്തുന്ന സാഹസ പ്രകടനങ്ങളെ എടുത്ത് ചൂണ്ടിക്കാണിച്ച് സ്വന്തം ജീവനേക്കാൾ തന്നെ പോറ്റുന്ന, തനിക്ക് ഭക്ഷണം നൽകുന്ന, തന്നെ പരിശീലിപ്പിക്കുന്ന തൻ്റെ യജമാനനെ, അയാളുടെ അഭിമാനത്തെ അത് സംരക്ഷിക്കുവാൻ വേണ്ടി പണിയെടുക്കുന്ന കുതിര. മനുഷ്യ, നീ അങ്ങനെ ചെയ്യണുണ്ടോന്നാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. ഒരു വല്ലാത്ത ചോദ്യമാണത്. അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകുന്നവനാണ്, നൽകിക്കൊണ്ടേയിരിക്കുന്നവനാണ്. ആ അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഇവിടെ ഇരിക്കുന്നത്, ഞാൻ സംസാരിക്കുന്നത് എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹം എന്താണ്? നിങ്ങൾക്ക് ആർക്കും സംശയം ഉണ്ടാവില്ല, നമ്മുടെ ദീനാണ്, ഇസ്ലാമാണ്, ഹിദായത്താണ്. ആ ഹിദായത്ത് ലഭിക്കുക വഴി കാര്യമായ നഷ്ടങ്ങൾ സംഭവിച്ച ആളുകളല്ല നമ്മളാരും. വളരെ ചുരുക്കമാരെങ്കിലും എല്ലാം ചിലപ്പോൾ നഷ്ടങ്ങൾ സംഭവിച്ചവർ എൻ്റെ സദസ്സിലുണ്ടാകാം. പക്ഷേ ഞാനും നിങ്ങളും പൊതുവായി ആ ഹിദായത്തിനു വേണ്ടി കാര്യം മാത്രം പ്രസക്തമായ നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ അൻസാർ മൗലവിയും പിന്നിൽ നിന്ന് ആയിഷ ടീച്ചറും ഒരേപോലെ പറഞ്ഞത് സ്വർഗത്തിലേക്ക് വേണ്ടിയാണ്, സ്വർഗത്തിനു വേണ്ടിയാണ് നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കണമെന്ന്. എനിക്ക് നേർക്ക് നേരെ അങ്ങനെ ഒരു അഭിപ്രായമില്ല. നമ്മൾ പണിയെടുക്കേണ്ടത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ്. അള്ളാഹു നൽകുന്ന സമ്മാനമാണ് സ്വർഗം. ഞാൻ പറഞ്ഞത് വളഞ്ഞു പറഞ്ഞെന്ന് തന്നെ ഉള്ളൂ, നിങ്ങൾ പറഞ്ഞ തന്നെയാണ്. കാരണം സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ പണിയുടെ ഒരു ഒരു സ്വാഭാവികമായി ഇങ്ങോട്ട് തരാൻ പടച്ചവൻ നിർബന്ധിതനാണ് എന്നൊരു ധാരണ, ഒരു ധ്വനി അതിൽ വരുന്നുണ്ട്. അങ്ങനെയല്ലല്ലോ. നമുക്കറിയാലോ, ഒരു പ്രസിദ്ധമായ അസറുണ്ട്. അസർ എന്ന് പറഞ്ഞാൽ സഹാബിമാരിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു പൂർവ്വ സമുദായങ്ങളിലെ ഒരു ഒരു വലിയ ആബിദ്, ഒരു വലിയ ഒരു 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 വലിയ ഒരു ആരാധനകളിൽ മുഴുകിയിരുന്ന ഒരു മഹാമനുഷ്യൻ. അദ്ദേഹം മരണപ്പെട്ടു, അദ്ദേഹം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ നന്മകൾ മുഴുവനും അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരു വലിയ മല പോലെ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം ചെയ്ത നന്മകൾ, ആ നന്മകൾ ചൂണ്ടിക്കൊണ്ട് അള്ളാഹു ചോദിച്ചത്ര അദ്ദേഹത്തോട്, താങ്കൾക്ക് ഈ നന്മകളുടെ പേരിൽ സ്വർഗത്തിൽ പോകണമോ? അതല്ല, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വർഗത്തിൽ പോകണം. തൻ്റെ നന്മകളുടെ ആധിക്യം കണ്ട് സന്തോഷത്താൽ, ആഹ്ലാദത്താൽ അദ്ദേഹം പറഞ്ഞത്രേ, എനിക്ക് എൻ്റെ നന്മകൾക്ക് പകരമായി സ്വർഗത്തിൽ പോകണം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു തുലാസ് ഹാജരാക്കി. ആ തുലാസിൽ അദ്ദേഹത്തിന് നൽകിയ അദ്ദേഹത്തിൻ്റെ രണ്ട് കണ്ണുകൾ ആ തുലാസിലിട ഒരു ഒരു തട്ടിൽ വെച്ചു, മറ്റേ തട്ടിൽ ഈ മലയെടുത്ത് വെച്ചു. ആ തുലാസിൽ തൂക്കാൻ തുടങ്ങിയപ്പോൾ ആ കണ്ണുകൾ തൂക്കം കൂടിയതായി കണ്ടു. അദ്ദേഹത്തിന് മനസ്സിലായി തനിക്ക് പറ്റിയ അബദ്ധം. അദ്ദേഹം സുജൂദിൽ കിടന്ന് അള്ളാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചത്രേ, നാഥ, നിൻ്റെ കാരുണ്യം കൊണ്ട് എനിക്ക് സ്വർഗത്തിൽ പോകണം. ഞാൻ പറയുന്നത്, ഈ കാരുണ്യവാനായ അള്ളാഹു, അവനാണ് നമ്മളെ നോക്കിക്കൊണ്ട് പറഞ്ഞത്, മനുഷ്യ നീ നന്ദി കെട്ടവനാണ്. അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഞാൻ പറഞ്ഞല്ലോ, ഇസ്ലാം എന്ന അനുഗ്രഹം. ആ അനുഗ്രഹത്തിന് പകരമായി നമ്മളെന്ത് ചെയ്തു?
ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ സംഘടനയും ഈ സംവിധാനങ്ങളും ഈ പ്രസ്ഥാനങ്ങളും എല്ലാം. നമ്മൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ദീനന്റെ അനുഗ്രഹം നമുക്ക് നൽകിയ, നേരത്തെ അൻസാർ മൗലവി ഇവിടെ സംസാരത്തിൽ സൂചിപ്പിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫൽയുബല്ലിഹു ശാഹിദുൽ ഗായിബ് എന്ന് പറഞ്ഞപ്പോൾ, ചരിത്രകാരന്മാരുടെ കണക്കനുസരിച്ച് 144,000 സഹാബിമാരുണ്ട് അവിടെ. ആ 144,000 സഹാബിമാരിൽ 100,000+ ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് പുറപ്പെട്ടു. ആ പുറപ്പെട്ടു എന്നതല്ല, അവർ ആ ദൗത്യം ഏറ്റെടുത്തു എന്നതാണ്. നമുക്ക് പുറപ്പെടുന്നും വേണ്ട, നമ്മുടെ ചുറ്റുപാടും തന്നെ ഉണ്ട്. എത്രത്തോളം വലിയ ദൗത്യം! നമ്മുടെ വീടിനകത്ത് നിന്ന് തുടങ്ങേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ തെറ്റായിരിക്കും, കാരണം ഇപ്പോൾ 10:15 കേരളത്തിൽ 12:30. പക്ഷേ ഈ സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ എൻ്റെയും നിങ്ങളുടെയും എല്ലാം 11 12 പഠിക്കുന്ന മക്കളിൽ നാഷണൽ സർവീസ് സ്കീമിൽ ചേർന്ന് സമൂഹത്തെ സേവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ ക്ലാസ് എന്നറിയാമോ നിങ്ങൾക്ക്? എന്താ ക്ലാസ് എന്നറിയാമോ? സ്വവർഗ രതി എന്നതൊരു തെറ്റല്ല, അത് ലൈംഗികാസ്വാദനത്തിൻ്റെ ഒരുപാട് മാർഗങ്ങളിലൊന്നാണ്. അപ്പം അതുകൊണ്ട് അതൊരു തിന്മയാണെന്നുള്ള ബോധം പിടിയണം. ഇത് സർക്കാർ നമ്മുടെ കലാലയങ്ങളിലെ കുട്ടികളെ പഠിപ്പിക്കും. അതിനുള്ള തെളിവുകൾ പറഞ്ഞു കൊടുക്കണം. ആ തെളിവുകളെല്ലാം ഒരുപാട് രസമാണ്, അത് ഞാൻ പിന്നീട് പറയേണ്ടത്, നമ്മുടെ വിഷയമല്ല. അതേപോലെ തന്നെ അത് ആ തുടങ്ങുന്നത് തന്നെ ആ ഒരു എന്താണ് പിന്നെ സാഫിമാൻ അങ്ങനെ എന്തുവാണ് ഒരു ഒരു മൊഡ്യൂളിൻ്റെ പേര്, അത് ആരംഭിക്കുന്നത് തന്നെ ബ്രയാൻ സൈക്ക് എന്ന് പറയുന്ന ഒരു 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 ജനറ്റിക്സ് ജനറ്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹം എഴുതിയ ആദംസ് കേഴ്സ് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്, അതിൽ അത് ഉദ്ധരിച്ചിട്ടാണ് ഞാൻ അതിൻ്റെ തിരക്കൊന്നും പോകല്ല, അതിന് നമുക്ക് സമയമല്ല. ആ പുസ്തകം പറയണത് എന്താണെന്നറിയോ? പെണ്ണുങ്ങളെ നിങ്ങൾക്ക് സന്തോഷിക്കാം അല്ലെങ്കിൽ സങ്കടപ്പെടാം, വേറൊന്നുമല്ല, ഒരു ലോകം വരാനിരിക്കുന്നു, ആണുങ്ങളില്ലാത്ത ലോകം എന്നാണ്. പെണ്ണുങ്ങൾ മാത്രമുള്ള ലോകം, 1,000 തലമുറകൾ കഴിഞ്ഞാൽ, 125,000 കൊല്ലം കഴിഞ്ഞാൽ, ഇപ്പം ഈ തരത്തിലുള്ള ഡി എൻ എ വലിയ ജനറ്റിസ്റ്റാണ് അദ്ദേഹം പറയുന്നത്, ഓക്സ്ഫോർഡിലെ വലിയ ജനറ്റിക് ശാസ്ത്രജ്ഞനാണ്, 2004 എഴുതിയ പുസ്തകമാണ്. അത് പെണ്ണുങ്ങൾ മാത്രമുള്ളൊരു ലോകം, കാരണം അങ്ങനെയാണ് ലോകത്തിൻ്റെ പോക്ക് എന്നാണ്. അപ്പോൾ ഇവനെങ്ങനെ പ്രത്യുൽപാദനം, പ്രത്യുൽപാദനം എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളുടെ അണ്ടം വേറൊരു പെണ്ണിൻ്റെ അണ്ടവുമായി കൂട്ടിയോജിപ്പിച്ച് പെണ്ണുങ്ങൾ ഗർഭാശയത്തിൽ നിക്ഷേപിച്ചിട്ട് കുഞ്ഞുങ്ങളുണ്ടാകും. അപ്പം XX മാത്രമേ ഉണ്ടാവുള്ളൂ ക്രോമസോം. ഇതെന്തിനപ്പോൾ പറയണ 125,000 കൊല്ലം ശേഷം വരാൻ പോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം എന്തിനാ പറയണ? എന്തിനാ കുട്ടികൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കണേ? എന്തിനാ? ഇപ്പം തന്നെ 225 റെഡിയാകാനാണോ? അല്ല അല്ല, സെക്ഷ്വാലിറ്റിയുടെ ഒരു ബേസിക്കായിട്ടുള്ള ഒരു പ്രകൃതിപരം എന്നതിനുള്ള നമ്മുടെ കയ്യിലുള്ള ഒരു സ്റ്റാറിസ്റ്റിക് ഉണ്ട്. അതെന്താണ്? അത് പ്രോഡക്റ്റീവ് ആകണം എന്നുള്ളത്, പ്രോക്രിയേറ്റീവ് ആകണം എന്നുള്ളത്, അതാണ് സെക്ഷ്വാലിറ്റിയുടെ ഒരു സ്വാഭാവികമായ ഒരു 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 സ്വാഭാവികതയാണ്. എന്താ നമ്മൾ പ്രകൃതി വിരുദ്ധം എന്ന് പറയുമ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ, പ്രകൃതി വിരുദ്ധമാകുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനുള്ള ഒന്ന്, പിന്നെ ഹോമോസെക്ഷുവാലിറ്റി ആണെങ്കിലും മറ്റ് സെക്ഷുവാലിറ്റികളിലാണെങ്കിലും ഒന്നാമത്തെ ഉത്തരങ്ങളിൽ ഒന്ന്, അത് പ്രത്യുൽപാദനപരമല്ല എന്നുള്ള. അപ്പോൾ പ്രത്യുൽപാദനം പരമല്ലാതെ തന്നെ, അല്ലെങ്കിൽ പ്രത്യുൽപാദനത്തിന് പുരുഷനില്ലാതെ തന്നെ നടക്കുന്ന ഒരു ലോകം വരാനിരിക്കുന്നു. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ തുടങ്ങിക്കൊള്ളില്ല.
രണ്ടാമത് അവിടെ പഠിപ്പിക്കുന്നത്, രണ്ടാമത് ഞാൻ പറഞ്ഞ NSS മോഡ്യൂളിലുള്ളത്, ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാകണമെങ്കിൽ ഒരു വലുതാവണം എന്നാണ്. ഒരു കുട്ടി ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ വലുതാവണം. ഒരാൾക്ക് ശരീരം ഇങ്ങനെ നോക്കിയിട്ട് അവൻ ആണാണെങ്കിലും അവൻ പറയണത് ഞാൻ പെണ്ണാണെന്നാണെങ്കിൽ അയാൾ പെണ്ണായിട്ട് അംഗീകരിക്കണം. തിരിച്ചും അങ്ങനെ തന്നെ. ഇതിന് ശാസ്ത്രമാണ് പറയണത്. ശാസ്ത്രം വേറെ രസമാണ്, ഞാൻ പറഞ്ഞല്ലോ സമയമില്ല. ഇത് പറഞ്ഞ് പഠിപ്പിക്കുന്ന മക്കളെയാണ് നമുക്ക് MGM-കാരന് ISM-കാരന് MSM-കാരന് KNM-കാരനെല്ലാം പ്രബോധനം ചെയ്യാൻ കിട്ടാൻ പോകുന്ന കുട്ടികൾ. ചെറിയ പ്രശ്നമല്ല. ഞാൻ കുറച്ച് ഇപ്പോൾ മാത്രമല്ലായിരുന്നു, 4-5 വർഷങ്ങളായി കൂടുതൽ സമയം മിഡിൽ ഈസ്റ്റിലാണ്. മിഡിൽ ഈസ്റ്റിലുള്ള ഒരുപാട് കൗമാരക്കാർക്ക് വേണ്ടി ഇപ്പം ഇവിടെ അൽഹംദുലില്ലാ റസാഖ് സലാഹി പറഞ്ഞതുപോലെ ഹൈസക്ക് എന്നുള്ള വലിയൊരു ഒരു മുന്നേറ്റം റിയാദ് ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ ആ കാര്യത്തിലും മറ്റ് ഇസ്ലാഹി സെൻറ്ററുകൾക്ക് മാതൃകയാകുകയാണ് അൽഹംദുലില്ലാ. അപ്പോൾ ഹൈസക്ക് ഇപ്പം നമ്മൾ നടത്തുന്നു ഹൈസ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടി പല സ്ഥലങ്ങളിലും. ഇതേപോലെയുള്ള ആ അഡോളസൻസിന് വേണ്ടിയുള്ള വർക്ക്ഷോപ്പുകളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞപ്പോൾ അവിടെ നല്ല 8-ാം ക്ലാസ്സിലും 9-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും 11-ാം ക്ലാസ്സിലും 12-ാം ക്ലാസ്സിലും എല്ലാം പൊടിക്കുന്ന കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാമുള്ള, അല്ലെങ്കിൽ ആൺകുട്ടികൾ വേറെയും പെൺകുട്ടികൾ വേറെയും എല്ലാമുള്ള സദസ്സുകളിൽ നിന്നൊരു കോമൺ ആയിട്ട് ഞാൻ നേരിട്ട ചോദ്യങ്ങളിൽ ഒന്ന്, വാട്ട് ഈസ് റോങ് വിത്ത് ഹോമോസെക്ഷുവാലിറ്റി എന്നാണ്. ആ ചോദ്യം എവിടുന്നാണ് വന്നത്? അതിൻ്റെ ശരിതെറ്റുകൾ എന്താണ്? ആ ചോദ്യം വരുന്ന രൂപത്തിൽ നമ്മുടെ കുട്ടികളുടെ തലച്ചോറിനെ സ്വാധീനിച്ചത് എന്താണ്? ഈ ഒരു തലമുറയെയാണ് നമുക്ക് നേരിടാനുള്ളത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഏതാനും മാസങ്ങൾക്ക് മുമ്പാണല്ലോ വളാഞ്ചേരിയിൽ പെട്ടെന്നൊരു ഭയങ്കര വാഹന തടസ്സം. വാഹന തടസ്സം ഉണ്ടായപ്പോൾ ആർക്ക് പോലീസിന് അറിയില്ല അതെന്താണെന്ന്, ആർക്കും അറിയില്ല. അപ്പം അതിൻ്റെ കാരണം അന്വേഷിച്ചിട്ട് പോലീസുകാർ പോയി നോക്കി. അപ്പോൾ ഒരു ഹീറോ നിന്ന് സംസാരിക്കുന്നുണ്ട്. വന്ന കുട്ടി വന്ന സദസ്സിലുള്ളതെല്ലാം 8-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ്, ആൺകുട്ടികളാണ്. അപ്പം ഈ ഇയാളുടെ സംസാരം കേൾക്കാനാണ് 10,000-ക്കണക്കിന് കുട്ടികൾ ബസ്സിൽ വന്നിട്ടുള്ളത്, സ്കൂൾ വിട്ടിട്ട്, സ്കൂള് കട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇത് കേൾക്കാൻ പോയി നോക്കിയപ്പോൾ പച്ച തെറിയാണ്. അയാളെ കാണാൻ നോക്കിയപ്പോൾ അവരുടെ യാർഡ് സ്റ്റിക്ക് അനുസരിച്ച് യാതൊരു അട്രാക്ഷനും ഇല്ല. നമുക്ക് ചിരിക്കാം, പക്ഷേ എൻ്റെയും നിങ്ങളുടെയും അനുജന്മാരും അനുജത്തിമാരും അല്ല അനുജന്മാരും മക്കളുമാണ് അവിടെ എത്തിയിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മലപ്പുറം ജില്ലയിലെ കുട്ടികളാണ്. പിന്നീട് പോലീസ് ഇടപെട്ട് പത്രം പരിപാടികൾ നിർത്തിയത്, അല്ലെങ്കിൽ മറ്റ് ജില്ലകളിലെല്ലാം കുട്ടികൾ കാണാൻ നിൽക്കണം ഈ ഹീറോനെ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, തെറി പറയുന്ന ഒരാൾക്ക് 1,000,000 കണക്കിന് ഫോളോവേഴ്സ് എങ്ങനെ ഉണ്ടായി? എന്താണ് അതിൻ്റെ പിന്നിലുള്ള മനഃശാസ്ത്രം? ആ മനഃശാസ്ത്രമെല്ലാം പഠിക്കേണ്ടതാണ്, അത് വേറൊരു അവസരത്തിൽ പറയേണ്ടതാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ആ ഒരു സമൂഹത്തെയാണ് നമുക്ക് സംസ്കരിച്ചെടുക്കാനുള്ളത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു നമ്മൾ പിന്നെ ഹോമോസെക്ഷുവൽ മാരേജസിനെല്ലാം പറ്റി. കേരളത്തിൽ ഒച്ചപ്പാടുണ്ടാക്കിയ ഹോമോസെക്ഷുവൽ മാരേജ്, ലെസ്ബിയൻ മാരേജ്, അത് നടത്തിയത് 2 മക്കനെയിട്ട പെൺകുട്ടികളാണ്. പർദ്ദയിട്ടുകൊണ്ടാണ് അവർ ഹൈക്കോടതിയിൽ ചെന്നത്. പർദ്ദയിട്ടുകൊണ്ടാണ് അവർ ഹൈക്കോടതിയിൽ ചെന്ന് ഞങ്ങൾക്ക് വിവാഹം ചെയ്ത് ജീവിക്കുവാനുള്ള അവസരം വേണമെന്ന് അവരാവശ്യപ്പെട്ടത്. 8-ാം ക്ലാസ് വരെ മദ്രസയിൽ പഠിച്ച കുട്ടികളാണ്, സൗദി അറേബ്യയിൽ. ഈ ഒരു സമൂഹത്തെയാണ് നമുക്ക് നേരിടാനുള്ളത്. നമ്മുടെ നാട്ടിൽ വാർത്തകൾ കേട്ടതാണ്,
പിതാവ് പ്രസവിച്ചിരിക്കുന്നു. ആ ഒരു രക്ഷപ്പെട്ടിരുന്നു പെണ്ണുങ്ങൾ. ഞാൻ അടുത്തെങ്കിലും മൂപ്പരെ ഏൽപ്പിക്കാമല്ലോ. പിതാവ് പ്രസവിച്ചിരിക്കുന്നു എന്ന് ഹെഡിങ് വന്നതാണ് നമ്മളുടെ ന്യൂസ് പേപ്പറുകളിൽ, വാർത്തകളിൽ. സഹദ് സഹല ദമ്പതികൾ. അതെ, ആ സഹദ് പിതാവാണ്. എന്താ കാര്യം? പക്ഷേ അവർക്കുള്ളത് പെണ്ണിൻ്റെ ജനിതക പിന്നെ ജനനേന്ദ്രിയങ്ങളാണ്. അവർക്ക് ആണാകണം എന്ന് തോന്നി, അവരുടെ സ്തനങ്ങൾ ഛേദിച്ചു, ആൻഡ്രജൻ ഒരുപാട് കൊടുത്തു, അതേപോലെ തന്നെ ടെസ്റ്റോസ്റ്ററോൺ ഒരുപാട് കുത്തിവെച്ചു. അപ്പോൾ സ്വാഭാവികമായും സ്വരം മാറി. ടെസ്റ്റോസ്റ്ററോൺ കുത്തിവെച്ചാൽ സ്വരം മാറും, ആ പെണ്ണിൻ്റെ സ്വരം ആണിൻ്റേതാകും. അതേപോലെ തന്നെ സ്തനങ്ങൾ നീക്കം ചെയ്ത് ടെസ്റ്റോസ്റ്ററോൺ കൂടി ചെന്നാൽ സ്വാഭാവികമായും ഒരു ആൺ ശരീര പ്രകൃതി വരും. ടോപ്പ് സർജറി എന്നാണ് പറയുന്നത്, മണ്ണിന് മുകളിലുള്ള സർജറി. പക്ഷെ ബോട്ടം സർജറി ഉണ്ട്, കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡാണ്, അത് ചെയ്തില്ല. ബോട്ടം സർജറി എന്ന് പറഞ്ഞാൽ താഴേക്കുള്ള സർജറി. തിരിച്ചുള്ള സഹലക്ക് ഇതേപോലെ തന്നെ, സഹലയും ജന്മന ആണാണ്, പക്ഷെ ഞാൻ പെണ്ണാൻ തോന്നി. അവരും ഇതേപോലെ പെൺ ഹോർമോണുകൾ കുത്തിവെച്ചു, ഈസ്ട്രജൻ. ഈസ്ട്രജൻ കുത്തിവെച്ച് കുറച്ച് പിന്നെ കുറച്ച് തുന്നി കൂട്ടിയാൽ സ്തനങ്ങളുണ്ടാകും. അതേപോലെ തന്നെ തൊണ്ടയിലെ ഈ യാദം സാപ്പിൾ എന്നെല്ലാം പറയുന്ന ഈ ഒരു ഒരു ഇത് സർജറി നടത്തി നീക്കം ചെയ്താൽ സ്വരത്തിന് വ്യത്യാസം ഉണ്ടാകും. ഇതെല്ലാം ചെയ്തു, പക്ഷേ ബോട്ടം സർജറി അവരും ചെയ്തില്ല. അങ്ങനെ അവർ വിവാഹിതരായി. വിവാഹിതരായപ്പോൾ സ്വാഭാവികമായിട്ടും കൂടെ കിടന്നപ്പോൾ പിതാവ് ഗർഭിണിയായി. ഇത് വാർത്ത ആഘോഷിക്കുക, ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. അത് മുസ്ലിം ദമ്പതികളാണ്. ഞാൻ പറയുന്നത് ഇതാണ് നമ്മുടെ മുന്നിലുള്ള സമൂഹം. നമ്മൾ എത്രത്തോളം അത് ചിന്തിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മൾ ദഅവാ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലുള്ള സമൂഹം, മുസ്ലിം സമൂഹം. എതിർവശത്തോ നമ്മളിവിടെ പറഞ്ഞു, അള്ളാഹ് നമ്മൾ നന്ദി കെട്ടവരാണ്. നിങ്ങൾക്കറിയാമോ ഏറ്റവും കൂടുതൽ അപഹസിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ലോകത്ത് ആരാണെന്ന്? ഒറ്റത്തിലുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ എല്ലാം എടുത്തു നോക്കിയാൽ ഞങ്ങളും വെറുപ്പാണ്. ഞാൻ സത്യത്തിൽ ഖുർആനെ കുറിച്ചൊരു സീരീസ് ചെയ്തിരുന്നു സോഷ്യൽ മീഡിയയിൽ, ഖുർആനെ എതിരുള്ള വിമർശനങ്ങൾക്ക്. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരുള്ള വിമർശനങ്ങളെ ഇതേപോലൊരു സീരീസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും കാര്യങ്ങൾ ചെയ്യലും ചെയ്തിരുന്നു. ഞാൻ നിർത്തിയതാണ്, കാരണം അത് ചെയ്യും. പക്ഷേ നിർത്തിവെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കേൾവിക്കാർ അതിന് പറ്റിയ രൂപത്തിൽ വളർന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ്. കാരണം വേറൊന്നുമല്ല, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് നമ്മളത് ചെയ്താൽ കേരളത്തിലെ എൻ്റെ പേര് കേൾക്കുമ്പോഴേക്ക് അതിൻ്റെ പിന്നിൽ കൂടാൻ വേണ്ടി മാത്രമുള്ള കുറേ മനുഷ്യന്മാരുണ്ട്. അത് പച്ച തെറിയാണ് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെയുള്ള തെറി കേൾക്കാനുള്ള പ്രയാസമുണ്ട്. തീർച്ചയായും നമ്മളിത് കേട്ട് കൊടുക്കുകയും ചെയ്യും. ഒന്നും എഴുതൂല, ഹുഷാറായിട്ടുണ്ടെന്ന് പറയും, നമ്മൾ വായുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ നമ്മൾ പറഞ്ഞ സംസാരത്തേക്കാൾ ഒരു നൂറിരട്ടി തെറികളായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇത് തുറക്കുന്ന ഒരാൾ, സോഷ്യൽ മീഡിയേൻ്റെ ഒരു ഒരു കൾച്ചർ അനുസരിച്ച് തുറക്കുന്ന ഒരാൾ പ്രസംഗം കേൾക്കല്ല, ആദ്യം ചെയ്യുക അതിൻ്റെ കമൻസ് നോക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതാണ് പറഞ്ഞത്, നമ്മളെ കേൾവിക്കാർ അതിനനുസരിച്ച് വളർന്നിട്ടില്ലാത്തത് കൊണ്ട് തൽക്കാലം വേണ്ടാന്ന് തീരുമാനിച്ചു. കാരണം നമ്മളെത്ര പറഞ്ഞാലും ഒരു കമൻറ്റ് ചെയ്യാൻ ഇപ്പോഴും നമ്മൾ വളർന്നിട്ടില്ല. സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനുള്ള ഒരു ലിറ്ററസി മുജാഹിദ് പ്രസ്ഥാനത്തിനും മുസ്ലിം സമുദായത്തിനൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ പറയാം. പോട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഈ ഇത് കേൾക്കുമ്പോഴേ
നമുക്കെന്ത് ചെയ്യാനുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മളിങ്ങനെ ആവേശത്തോടുകൂടി കേൾക്കുന്ന കുറേ ചരിത്ര കഥകളുണ്ട്. ഇപ്പോൾ അൻസാർ മൗലവി എല്ലാം പറയണമെങ്കിൽ നമ്മൾ കരഞ്ഞു പോവും. ആ ടൈപ്പിലുള്ള ചരിത്ര സംഭവങ്ങളുണ്ട്. പക്ഷേ കരയുന്നത് നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് കരയാൻ നമുക്ക് പറ്റൂ? ഊതിങ്ങനെ നടക്കുമ്പോൾ നമുക്കറിയാം അബൂദുജാന റളിയല്ലാഹു അൻഹു അദ്ദേഹം വീഴുന്നത് മുള്ളംപന്നിയെപ്പോലെയെന്ന് പറഞ്ഞാൽ ശരീരത്തിൽ മുഴുവനും അമ്പേറ്റിട്ട്. നമുക്ക് കേൾക്കാൻ എളുപ്പമുണ്ട്, ഒരു ഒന്നിച്ചമ്പ് വരല്ല, ഒരമ്പ് ശരീരത്തിൽ തറച്ചാൽ അതിൻ്റെ വേദനയും കടച്ചിലും എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരമ്പ് ശരീരത്തിൽ തറച്ചാൽ, നമ്മൾക്കൊരു ആണി തറച്ചാൽ എത്ര നേരം നിൽക്കാൻ പറ്റും? ഒരു അമ്പ് എന്ന് പറഞ്ഞാൽ അമ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെ പരമാവധി വേദനിപ്പിക്കാൻ വേണ്ടിയാണ്. അമ്പ് ശരീരത്തിൽ തറച്ചു കഴിഞ്ഞാൽ അതിലെ അതിൻ്റെ ഒരു 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 ഇരുമ്പിൻ്റെ ഘടന അനുസരിച്ച് തന്നെ അതിൻ്റെ കടച്ചിലാണ് ഭയങ്കരമായിട്ടുണ്ടാവുക. കടയാന്ന് പറയില്ല നമ്മൾ. ഇത് ഒരെണ്ണം തറച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ തറച്ചുകൂടാ എന്ന് വിചാരിച്ചുകൊണ്ട് വീണ്ടും നെഞ്ച് നിരത്തി നിൽക്കുകയാണ്. അങ്ങനെ തറച്ച് തറച്ചാണ് അദ്ദേഹം വീഴുമ്പോൾ ഒരു മുള്ളംപന്നിയെപ്പോലെയായിരുന്നു ശരീരം എന്ന് പറയുന്നത്. അതായിരുന്നു സഹാബിമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം നമ്മളുടെ മുന്നിലില്ല എങ്ങനെ സംരക്ഷിക്കാൻ? നമ്മുടെ മുന്നിലുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വം കടിച്ചു കീറപ്പെട്ടിട്ട് നമുക്കൊരു വേദന പോലും തോന്നി. നമ്മൾ എന്ത് ചെയ്തു? തിരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്താൻ വേണ്ടി? നമ്മളെ നബി ഇങ്ങനൊന്നും അല്ല എന്ന് നമുക്കറിയാമല്ലോ, അവർ പറയണതല്ലാന്ന്. പക്ഷേ നമ്മൾ പഠിച്ചോ റസൂലുള്ളാഹിനെ പറ്റി? നമ്മൾ ചെയ്തോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ? നമ്മളെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പറയാണ്, AIC അറിയാലോ, ഇൻ്റലക്ച്വൽ ചാലഞ്ച് എന്നുള്ള കൂട്ടായ്മ, നിങ്ങളുടെ കൂട്ടായ്മയാണ് ഇത്. ഇൻസ്റ്റഗ്രാമിൽ ഇൻഷാല്ലാ ഈ 17-ാം തീയതി മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ വിമർശനങ്ങളുടെ കൂടി സത്തയുൾക്കൊണ്ടുകൊണ്ട് അതിനുള്ള മറുപടികൾ കൂടി ഉൾക്കൊള്ളിച്ചിട്ട് നിങ്ങളുടെ പ്രതിനിധികൾ, നമ്മളാരുമല്ല, നിങ്ങളുടെ പ്രതിനിധികൾ സീറ അവതരിപ്പിക്കേണ്ട. എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ AIC പേജ് ഫോളോ ചെയ്തിട്ട് ആ സീറ സ്ഥിരമായിട്ട് കാണാം. ഇൻഷാല്ലാ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമുക്ക്. മുസ്ലിം സമുദായത്തിനകത്ത് ചെയ്യാൻ ഒരുപാട്, ഇവിടെ പറഞ്ഞു, അന്ധവിശ്വാസങ്ങളിൽ നിന്ന് അനാചാരങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി വിദ്യാഭ്യാസപരമായി ഉയർത്തിക്കൊണ്ടുവന്നു, സ്ത്രീകൾ ചികിത്സിക്കുന്നവരാക്കി തീർത്തു, സ്ത്രീകളെ ആദർശ പ്രബോധന രംഗത്തേക്ക് കൂടി കൈപിടിച്ചു കൊണ്ടുവന്നു. ഇങ്ങനെ ഒരുപാട് വിപ്ലവങ്ങൾ സൃഷ്ടിച്ച പ്രസ്ഥാനം. പക്ഷെ പുതിയ കാലത്ത് ഇതിനേക്കാളധികം വിപ്ലവങ്ങൾ ആവശ്യമുള്ള സമൂഹം. അക്ഷരങ്ങൾ വായിക്കാൻ പഠിപ്പിച്ച നമ്മൾക്ക് അക്ഷരങ്ങൾ വേർതിരിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാലത്താണ് നമ്മളുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, സ്കൂളിലേക്ക് എങ്ങനെ പറഞ്ഞയക്കുമെന്ന് ചോദിക്കേണ്ട സമയം. കാരണം ഇതാണ് സ്കൂളിൽ നിന്ന് പഠിപ്പിക്കപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് രാജിവെച്ച് പോരണമെന്നല്ല, നമ്മൾക്ക് പകരം ഉണ്ടാവണ്ടേ? കൃത്യമായ പാഠങ്ങൾ കൊടുക്കാൻ പറ്റണ്ടേ? അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടേ? എന്താണ് ഇതിൻ്റെ ഭീകരമായ അവസ്ഥ? നമ്മുടെ നാട്ടിലുണ്ടാകാൻ പോണത് എന്താണ്? ജെൻഡർ ന്യൂട്രാലിറ്റിയാണ്. ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ കേൾക്കാൻ നല്ല രസമുള്ളൊരു ശബ്ദം, പക്ഷേ അതിൻ്റെ അപകടം. കുളിമുറികൾ പോലും ശുചിമുറികൾ പോലും സ്വന്തമായി ഇല്ലാത്തൊരു സമൂഹമായി പെണ്ണുങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ഏർപ്പാട്. മീശ വെച്ച താടി വെച്ച ഒരാൾ പെണ്ണിൻ്റെ കുളിമുറിയിലേക്ക് അല്ലെങ്കിൽ പെണ്ണിൻ്റെ ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ കയറരുതെന്ന് പറഞ്ഞാൽ, ഞാൻ ട്രാൻസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് കയറാനുള്ള അനുമതി നൽകുന്ന ഒരു ലോകക്രമം ഇത് സൃഷ്ടിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള ബ്രെയിൻ വാഷിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളോ നമ്മുടെ ചർച്ചകളിൽ
നമുക്ക് ഒരിക്കലും ഒരു സ്വാധീനവും ചെലുത്താൻ പറ്റാത്ത അന്താരാഷ്ട്ര പടായികളും വ്യവഹാരങ്ങളും അല്ലാതെ വേറെ ഒന്നുമില്ല. നമ്മുടെ ചർച്ചകളിൽ നമ്മളുടെ ഊർജം മുഴുവനും, ഊർജം നല്ലൊരു ശതമാനം അതിനു വേണ്ടി പോവാണ്. നമുക്കൊന്നും ചെയ്യാൻ കഴിയൂല. നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് അല്ല, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു, പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, തർക്കിച്ചു കൊണ്ടിരിക്കുന്നു, സംവദിച്ചു കൊണ്ടിരിക്കുന്നു. അല്ല, ഞാൻ പറയുന്നത് നമ്മുടെ വലിയ ദൗത്യമുണ്ട്. നമുക്കറിയാമോ, നമ്മൾ നവോത്ഥാന പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുന്നവരാണ്. കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ നമ്മൾ സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങളെക്കുറിച്ച് പറയും. സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ പേനയെടുക്കാൻ തുടങ്ങിയത്, പേനയെടുക്കാൻ നിർബന്ധിതനായത് ബ്രിട്ടീഷുകാരൻ്റെ ഒരു കേവലം ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം, ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം ആ ഉദ്യോഗം രാജിവെച്ച് മലയാള ഭാഷയിൽ പേനയെടുക്കുവാൻ നിർബന്ധിതനായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറി പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യൻ മിഷണറിമാർ ലേഖനങ്ങൾ എഴുതി, പുസ്തകങ്ങൾ എഴുതി പ്രസിദ്ധീകരിച്ചപ്പോൾ മഹമ്മദ ജീവിത സംഗ്രഹം എന്ന പേരിൽ ഗുണ്ടർട്ട്, ഗുണ്ടർട്ടിനെ നമുക്ക്, ഹെർമൻ ഗുണ്ടർട്ടിനെ നമുക്ക് പരിചയമുണ്ട് അല്ലേ. എന്താ മലയാള ഭാഷയുടെ ഗ്രാമർ എഴുതിയ ആളായിട്ട്, ഡിക്ഷണറി എഴുതിയ ആളായിട്ട്, എന്നാൽ നമ്മൾ പരിചയപ്പെടേണ്ട ഒരു ഗുണ്ടർട്ടുണ്ട്. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ ഈ പറയുന്ന തെറികളുടെ പ്രാകൃത രൂപം എഴുതി പുസ്തകം എഴുതിയപ്പോൾ അതിന് മറുപടി എഴുതാനാണ് അദ്ദേഹം പേനെടുത്തത്. അവിടെ നിന്ന് തുടങ്ങിയ നവോത്ഥാന പ്രസ്ഥാനമാണ് നമ്മുടെ പുതിയ കാലത്ത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇങ്ങനെ ഒരുപാട് ദൗത്യങ്ങളുണ്ട് ആ രംഗത്ത്. നമുക്ക് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഞാൻ നാളെ പ്രോഗ്രാം സംഘടിപ്പിക്കാൻ പോകുന്ന എൻ്റെ യുവ സുഹൃത്തുക്കളോടാണ് പറയാനുള്ളത്, നിങ്ങൾക്കൊരുപാട് ചെയ്യാനുണ്ട് ഇവിടെ. നിങ്ങൾ കാലെടുത്ത് വെച്ചിട്ടുള്ളത് ഒരു വലിയ വിപ്ലവത്തിൻ്റെ തുടക്കമാണ്, വലിയ വിപ്ലവത്തിൻ്റെ തുടക്കമാണ്, ചെറുതല്ല. ഇൻഷാല്ലാ അത് മിഡിൽ ഈസ്റ്റ് മുഴുവനും വ്യാപിക്കും, ഒരു സംശയവും വേണ്ട. അതിനുള്ള പണികൾ ഏകദേശം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നിങ്ങൾ തുടക്കക്കാരെന്നുള്ള നിലക്ക് ആരെന്ത് ചെയ്താലുമുള്ള പ്രതിഫലം നൽകി കിട്ടാൻ പോകണം. ദാവത്തിൻ്റെ ഒരു പ്രത്യേകത ഏതാണല്ലോ, ദാവത്തിൻ്റെ ഒരു സവിശേഷത ഏതാണല്ലോ അവിടെ സൂചിപ്പിക്കപ്പെട്ടു. ഞാൻ പലപ്പോഴും ഈ ഒരു കഥ പറയാറുണ്ട്, കഥയല്ല സംഭവം, ഞാനിവിടെ കുട്ടികൾക്ക് വേണ്ടി പറയണം, ചിലപ്പോൾ എന്നെ നിങ്ങൾ ചില പലരും കേട്ടിട്ടുണ്ടാവും. ഒരു ഞങ്ങൾ ഈ ദാവ ക്യാമ്പുകളെല്ലാം സംഘടിപ്പിക്കുമ്പോൾ നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ സ്ഥിരമായി വരാറുള്ള ഒരാളുണ്ട്. അയാളെ ഇങ്ങനെ സഹസ് കാണുമ്പോൾ തന്നെ എനിക്കിങ്ങനെ ഇങ്ങനെ നോക്കിയിട്ട് ചിരി വരും. കളിയാക്കിയിട്ട് അയാളുടെ രൂപം മോശമൊന്നും ആയതുകൊണ്ടല്ല, അയാളുടെ ഒരു അവസ്ഥ ആലോചിച്ചിട്ട്. അയാൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാം സ്വീകരിച്ച ആളാണ്. ആ ഇസ്ലാം സ്വീകരണത്തിന് പിന്നിലൊരു കഥ ഉണ്ട്. അദ്ദേഹം ആദിവാസികളുടെ കൂടെയുള്ള ഒരു മൂപ്പൻ്റെ മകനാണ്. അങ്ങനെ മദ്യപിച്ച് ലക്ക് കെട്ട് അച്ഛനുമായി തർക്കമായി അടിയായി പ്രശ്നമായി. അങ്ങനെ അച്ഛനെ അടിച്ചിട്ട് അച്ഛൻ ബോധം കെട്ട് വീണു. അങ്ങനെ ആ വീണ് കിടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് സംഭവിച്ചപ്പോൾ അയാൾക്ക് മനസ്സിലൊരു ഒരു പ്രയാസം ഉണ്ടായി. ആ പ്രയാസത്തിൽ നിന്ന് അയാൾ ഈ മദ്യത്തിൻ്റെ ലഹരി ഇറങ്ങിയ സമയത്ത് അയാൾ ആ പ്രയാസം കൊണ്ട് വെറുതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. പുറത്തിറങ്ങിയപ്പോൾ കാട്ടിനുള്ളിലുള്ള ആദിവാസി, ശരിക്കുള്ള ആദിവാസിയാണ്, കാട്ടിനുള്ളിലുള്ള ഒരു ചെറിയൊരു പട്ടിക്കട ഉണ്ട്. ആ പട്ടിക്കടയിൽ പോയിട്ടിങ്ങനെ നിന്നപ്പോൾ അവിടെ നിന്ന് ഒരു ലഘുലേഖ കിട്ടി. ആ ലഘുലേഖയിൽ അദ്ദേഹം ഇങ്ങനെ വായിച്ചു പോയപ്പോൾ അദ്ദേഹം അക്ഷരാഭ്യാസമുള്ള ഒരു ആദിവാസിയാണ്, അവർക്കിടയിൽ വളരെ കുറവായിരുന്നു അന്നല്ല അക്ഷരാഭ്യാസം. അങ്ങനെ വായിച്ചു പോയപ്പോൾ ഒരു വചനം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ തൊട്ടു. അതിങ്ങനെയായിരുന്നു, വാർദ്ധക്യത്തിലെത്തിയാൽ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നേരെ കാരുണ്യത്തിൻ്റെ ചിറകുകൾ കഴുത്തി കൊടുക്കണം, അവരോട് ഛേ എന്ന് പോലും നിങ്ങൾ പറയരുത്.
ഈ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കുടുങ്ങി. ഇതെവിടെയുള്ളതെന്ന് അദ്ദേഹം നോക്കി, അതിൽ ഖുർആൻ എഴുതി വെച്ചിട്ടുണ്ട്. ഖുർആൻ ഒന്ന് വായിക്കണമല്ലോ എന്ന് അദ്ദേഹത്തിന് തോന്നി. ആ വായിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ ഞങ്ങളെല്ലാം പരിചയപ്പെട്ടു. അദ്ദേഹം ഖുർആൻ പഠിച്ചു. മൂന്നാല് വർഷം നീണ്ടു നിന്ന പഠനം, വിമർശനം, ചോദ്യം ചെയ്യൽ, അവസാനം അദ്ദേഹം ഇസ്ലാമിലെത്തി. അദ്ദേഹത്തിൻ്റെ പ്രബോധനം വഴി 32 കുടുംബങ്ങൾ ഇസ്ലാം സ്വീകരിച്ചു. ഇന്നവിടെ ഒരു മഹല്ലുണ്ട്, കാട്ടിനുള്ളിലൊരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ നിന്ന് കേരളത്തിലെ ചില, ആ മഹല്ലിൽ നിന്ന് കേരളത്തിലെ നമ്മൾ ജാമിയെ പോലെയുള്ള സ്ഥാപനങ്ങളിൽ വന്ന് പഠിച്ച് പണ്ഡിതന്മാരായി പോയ, ലോക പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്ന പണ്ഡിതന്മാരുണ്ട്. അദ്ദേഹത്തെ കാണുമ്പോൾ എനിക്ക് തമാശ തോന്നൽ എന്താണെന്നറിയോ? ഇദ്ദേഹം പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുന്നിൽ കിട്ടാൻ പോകുന്ന പ്രതിഫലം ആലോചിച്ചിട്ടല്ല, മറിച്ച് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുവാൻ കാരണമായതൊരു ലഘുലേഖയാണ്. ആ ലഘുലേഖ ഇട്ട ആൾക്കറിയില്ല അങ്ങനെ ഒരാൾ ഇതുകൊണ്ട് മാറിയിട്ടുണ്ടെന്ന്. കാരണം അറിഞ്ഞിരുന്നെങ്കിൽ അയാൾ ബന്ധപ്പെടണമല്ലോ. ആ ലഘുലേഖ ഇട്ടയാൾ, ലഘുലേഖ കൊണ്ടുപോയി കൊടുത്തയാൾ ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടിയാണത് ചെയ്തതെങ്കിൽ ആ മനുഷ്യൻ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ ലഘുലേഖത്തിൻ്റെ പ്രതിഫലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടുന്ന പ്രതിഫലം കാണുമ്പോൾ അദ്ദേഹം ബോധം കെട്ടുപോടുമല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് തമാശ വന്നാറുള്ളത്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക, 32 കുടുംബങ്ങൾ, അവരിലൂടെ അവസാന നാൾ വരെയുണ്ടാകുന്ന മുഴുവൻ സുജൂദുകൾ, മുഴുവൻ സക്കാത്തുകൾ, മുഴുവൻ നമസ്കാരങ്ങൾ, മുഴുവൻ നന്മകൾ, ഇതെല്ലാം ഒരു ലഘുലേഖക്ക്. അതാണ് ദാവത്ത്. നിങ്ങളിവിടെ തുടങ്ങുന്നത് ഇൻഷാല്ലാ അതേപോലെ ഒരു തുടക്കമാണ്. ആത്മാർത്ഥമായി അത് ചെയ്താൽ, അതിനുവേണ്ടി നിർദ്ദേശങ്ങൾ ഉന്നയിച്ച ആളുകൾ മുതൽ, ഇവിടെ റസാഖ് സലാഹി പറഞ്ഞു സുൽഫിയുടെ തലച്ചോറിൽ നിന്നതുണ്ടായി, ഇവർ കൂടിയാലോചിച്ചു, അവിടെ നിന്ന് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനമായി, അതിനുള്ള ഒരു സംവിധാനങ്ങളുണ്ടായി. ഇങ്ങനെയെല്ലാം ഇതിനെല്ലാം എല്ലാം പ്രതിഫലമാണ്. അതാണല്ലോ സംഘടനാ പ്രവർത്തനത്തിൻ്റെ പ്രത്യേകത. സംഘടന എന്ന് കേൾക്കുമ്പോൾ ഇതെന്തിനാണ് പിന്നെ വെറുതെ കച്ചറ, അങ്ങോട്ട് പ്രശ്നം ഇങ്ങോട്ട് പ്രശ്നം, പ്രസംഗം അങ്ങോട്ട് ഇങ്ങോട്ട്. ഇത് സത്യത്തിൽ കൂലി കിട്ടാൻ വേണ്ടിയുള്ള, അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു ഒരുമിച്ച് ചേരലാണ്. അവിടെ നമ്മൾ ആത്മാർത്ഥമായി നിൽക്കുമ്പോൾ തീർച്ചയായും സ്വാഭാവികമായി ഉണ്ടാകുന്ന മാനുഷിക പ്രശ്നങ്ങളിൽ പോലും നമ്മൾ ക്ഷമിക്കുമ്പോൾ പ്രതിഫലം ലഭിക്കുന്ന അവസ്ഥയുണ്ടാവുക. നമ്മൾ നേതൃത്വത്തിലാണെങ്കിലും അനുയായികളാണെങ്കിലും. അപ്പം അതുകൊണ്ട് ഈ വേളയിൽ ഈ നമ്മുടെ പ്രവർത്തകരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ള, നമുക്ക് ഇനിയും ഒരുപാട് സംസാരിക്കാം, എപ്പോഴും ഞാൻ വരുന്ന ആളാണ് ഇവിടെ. അപ്പോൾ വെക്കാനുള്ളത് ഇതാണ്, ഇത് നമുക്ക് ഇനി ഒരുപാട് പ്രവർത്തിക്കാനുണ്ട്. നിങ്ങളിവിടെ ഖുർആൻ ലേണിങ്ങിൻ്റെ വിഷയത്തിൽ മാതൃക സൃഷ്ടിച്ചതുപോലെ ഇപ്പോൾ ഹൈസക്കിൻ്റെ വിഷയത്തിൽ മാതൃക സൃഷ്ടിക്കുന്നത് പോലെ നമുക്ക് ഇവിടെ നിന്നൊരുപാട് മാതൃകകൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞേക്കും ഈ രംഗത്തെല്ലാം. കാരണം ഞാനിപ്പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഇതിനെല്ലാം നമുക്ക് ഇന്ത്യയിൽ പോലും സംസാരിക്കാൻ കഴിയാത്തൊരു കാലത്തേക്കാണ് പോകുന്നത്. സ്വർഗാനുരാഗം തിന്മയാണ് എന്ന്, പാപമാണ് എന്ന് മിമ്പറിൽ വെച്ച് പ്രസംഗിച്ചാൽ പാശ്ചാത്യ നാടുകളിൽ നിങ്ങളെ പോലീസ് പിടിച്ചുകൊണ്ടുപോകും. കാരണം അത് പാപമാണെന്ന് പറഞ്ഞാൽ സ്വവർഗാനുരാഗിയായ ആരെങ്കിലും സഹസ്രണ്ടെങ്കിൽ അയാൾക്ക് പ്രയാസാവില്ല എന്നുള്ളതാണ്. കാരണം അത് ഒഫൻസാണെന്നാണ്. അത് പാപമാണെന്ന് പറയാൻ പാടില്ല എന്ന്. പാപമാണെന്ന് പറഞ്ഞ കാരണത്താൽ ലോകപ്രശസ്തനായ പണ്ഡിതൻ ലോകത്തെ ഒരുപാട് രാജ്യങ്ങളിലേക്ക് വിസ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലും അതേ അവസ്ഥ വരാൻ, അത്ര പെട്ടെന്ന് ഇവിടേക്കൊന്നും അത് വരാനുള്ള സാധ്യതയില്ല നിയമപരമായി. അതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങൾക്ക്, അത്തരം കാര്യങ്ങൾക്ക്, അത്തരം ബുദ്ധിജീവനങ്ങൾക്ക് എല്ലാം തന്നെ ഒരുപാട് സാധ്യതകളുള്ള മണ്ണ് കൂടിയാണ് ഈ മിഡിൽ ഈസ്റ്റ് പ്രദേശം. ആ രംഗത്തെല്ലാം നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ട്. ആ രംഗത്ത് എല്ലാം തന്നെ
ഈ കൂട്ടായ്മയോടുകൂടി നിലനിൽക്കുകയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് ഒരുമിച്ച് നിൽക്കുകയും പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും ആ രംഗത്തെല്ലാം സ്വയം പഠിക്കുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുകയും എല്ലാം ചെയ്യേണ്ട ഒരു കാലമാണ്. അത് ഉൾക്കൊണ്ട് നമ്മൾ ഒരുമിച്ച് പോവുക. അതിനുവേണ്ടിയുള്ള ഒരു വലിയ സംരംഭമായി നാളത്തെ ഹൈസക്ക് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഹൃദവാൻ അലഹമുല്ലാ റബ്ബുലാലമീൻ. അസ്സലാമു അലൈക്കും.